ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാടുണ്ട്. ക്വാളിറ്റി വൈസ് ഒക്കെ ജസ്റ്റ് സൂപ്പർ എന്ന് വേണേ പറയാം. ഇത്രയ്ക്ക് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതും ആമസോണിൽ നിന്നാണ് കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആമസോൺ ഫാഷൻ ഹോൾ. അപ്പോൾ ഓരോരോ കളക്ഷൻ വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ വരുന്നത് നല്ല ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ 3-piece സെറ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ല ഒരു യെല്ലോ കളറിൽ ഇതാ നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഫുൾ ആ ഒരു യോക്ക് പാർട്ടിൽ എംബ്രോയ്ഡറി വർക്ക് ഗ്രീൻ കളറിൻ്റെയും അതുപോലെ സിൽവറിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് റൗണ്ട് നെക്കാണ് ഇത് വരുന്നത്. പിന്നെ ഓവർ ഓൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഇതേപോലെ യെല്ലോ കളറിൽ പ്ലെയിൻ തന്നെയാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ തന്നെയാണ് വരുന്നത്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ്. ക്വാളിറ്റി വൈസ് ഒക്കെ ജസ്റ്റ് അമേസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ചെറിയൊരു തിളക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു തിളക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സൈസ് എൻ്റെ വരുന്നത് XL XL പെർഫെക്റ്റ് സൈസാണ്. ഇനി ഇത് 3-piece ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ പാൻറ്റ് വരുന്നുണ്ട്. പാൻറ്റ് സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലിൽ തന്നെയാണ്. ഇതാ ഇതിൻ്റെ ഫുൾ എലാസ്റ്റിക് ആണ് കേട്ടോ. വേസ്റ്റ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ എലാസ്റ്റിക് ആണ് വരുന്നത്. അടി പോർഷൻ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് ഫ്രണ്ട് സൈഡ് മാത്രം ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിൽ. ഗ്രീനിൻ്റെ ഒരു നൂല് വെച്ചിട്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇത്രയ്ക്ക് വിടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മുകളിലത്തെ അടിയിലത്തെയും യെല്ലോ ഷെയ്ഡ്. ഇത് കൂടാണ്ട് പെയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ഓർഗൻസ മെറ്റീരിയലിൽ ഗ്രീനിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. എന്താ നല്ല കളർ കോമ്പിനേഷൻ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടോ ഇത് ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ. ഓർഗൻസ ആണ് ഇതിൻ്റെ എൻഡ് പോർഷനിൽ. ഇതേപോലെ തന്നെ ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് സിൽവറിൽ. ഇതിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് വരുന്നുണ്ട്. പർപ്പിൾ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, 4-5 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ചെക്ക്ഔട്ട് ചെയ്താൽ മതി. ഇതിൽ എനിക്ക് വന്ന റേറ്റ് 949 rupees ആണ്. ഇനി അടുത്ത കളക്ഷൻ നോക്കാം നമുക്ക്. എന്നുവെച്ചാൽ ഈ പ്രാവശ്യം പിക്ക് ചെയ്തിരിക്കുന്ന ഒന്നിലൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫറെൻറ്റ് പാറ്റേൺ, അതുപോലെ തന്നെ മെറ്റീരിയൽ വൈസ് ആയാലും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ 3-piece സെറ്റാണ്. സ്ട്രേറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ മറൂൺ ഷെയ്ഡിൽ ഇതാ. ഓവറോൾ പ്ലെയിൻ ആണ്. ഇതിൻ്റെ യോക്ക് പാർട്ടിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. വർക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ സീക്വൻസ്, ആ ഒരു ഗോൾഡൻ്റെ സീക്വൻസ് വർക്കാണ്. നല്ല ആ ഒരു പാറ്റേണും നന്നായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വർക്കായിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു മറൂൺ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഏത് സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഒരു കളറാണ് ഈ മറൂൺ പിങ്ക് ആ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതാ, അപ്പോൾ ഇത് ഓവറോൾ പ്ലെയിൻ ആണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ പ്ലെയിൻ തന്നെയാണ്. ഇതും ഒരു പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ് കേട്ടോ. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡിൽ ഇതുപോലെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഗോസ്രിക്കി ബ്രാൻഡാണ്. ഇനി ഇതിൻ്റെ പാൻറ്റ് വരാണെങ്കിൽ സെയിം ആ ഒരു മെറ്റീരിയലിൽ തന്നെ. ഇത് ആക്ച്വലി പലാസോ ആണ് കേട്ടോ, പാൻറ്റ് അല്ല. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്. ബാക്ക് സൈഡാണ് ഇതിൻ്റെ എലാസ്റ്റിക് വരുന്നത്. ഇത് ഓവറോൾ ഇങ്ങനെ പ്ലെയിൻ തന്നെയാണ്. അടിയിൽ ഇതേപോലെ ആ ഒരു കയ്യിലേക്ക് കൊടുത്ത വർക്കാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത്രയ്ക്ക് വിടുത്ത് വരുന്നുണ്ട്. ഇത് സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കനം കുറഞ്ഞ മെറ്റീരിയലാണ്. നല്ല ഉടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സീ ത്രൂ ഒന്നും തന്നെയല്ല. പകലൊക്കെ ആകുമ്പോൾ ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഡാർക്ക് കളർ ആയതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ കൂടുതലും നൈറ്റാണ് യൂസ് ചെയ്തത്. പകല് അങ്ങനെ എനിക്ക് തോന്നണില്ല, കാരണം ഡാർക്ക് ആയതുകൊണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ട എന്ന് പറയുമ്പോൾ
അതിനേക്കാളും നല്ല കളർ കണ്ടോ പിങ്കും ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട ദാ ഇതില് ഇങ്ങനെ ഈ വർക്കാണ് പോയിരിക്കുന്നത് പിന്നെ ഗോൾഡന്റെ ഒരു വരിയും കൂടി ഇടയിൽ പോയിട്ടുണ്ട് അടിയിൽ ടെസൽസ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ടെസൽസ് ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് നീളമുണ്ട് വീതിയും ഉണ്ട് കേട്ടോ ദാ ഇപ്പൊ ഇതിന്റെ കൂടെ ആദ്യം ഞാനിത് കെട്ടിയപ്പോ ഇത് മാച്ച് ആവാത്ത പോലെ തോന്നി ഇത് എന്താ ഒരു കളർ കോമ്പിനേഷൻ ഒരു പക്ഷെ ഉടുത്ത് വന്നപ്പോ നന്നായി നല്ലൊരു മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ കാണുമ്പോ നമുക്ക് അങ്ങനെ ഇത് എന്തത് പക്ഷെ ഇട്ട് വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി ഇതില് എനിക്ക് വന്ന സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ് ആണ് ഇനി ഇതിൽ എനിക്ക് വന്ന റേറ്റ് 699 ത്രീ പീസിൻ്റെ പാർട്ടി വെയർ ഫുൾ സെറ്റ് അടക്കമാണ് കിട്ടുന്നത് അതും ഒരു കോംപ്രമൈസ് ചെയ്യാണ്ടെന്ന് വെച്ചാൽ ചിലത് ഇപ്പോൾ റേറ്റ് കുറവാന്ന് വിചാരിച്ച് നമ്മൾ ദുപ്പട്ടയിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നീളമൊക്കെ ചിലപ്പോൾ കുറഞ്ഞു വന്നിരിക്കും പക്ഷെ ഇതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് സൈസിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പും അതുപോലെ കറക്റ്റ് പെർഫെക്റ്റ് സൈസിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ കാശ് കുറവായതുകൊണ്ട് അവരങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ദുപ്പട്ടയ്ക്ക് നീളം കുറയേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കറക്റ്റ് പെർഫെക്റ്റ് സൈസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡിൽ പീച്ച് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ത്രീ പീസിൻ്റെ സെറ്റ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ അനാർക്കലിയാണ് എനിക്ക് ഇത് എല്ലാതും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്നിലൊന്ന് മെച്ചെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇന്നത് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചില വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അഞ്ചാറ് ഡ്രസ്സൊക്കെ കാണിക്കുമ്പോൾ ഒരെണ്ണമെങ്കിൽ നമുക്ക് ഫേവറേറ്റായിട്ട് പറയാൻ പറ്റും പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ എല്ലാതും ഒന്നിലൊന്ന് മെച്ചം അതുപോലെ റേറ്റ് നമ്മൾ കൊടുത്ത കാശിനുള്ള ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇത് ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത് അനാർക്കലി കുർത്തയാണ് മുട്ടിൻ്റെ അവിടം വരെ ഉള്ളോട്ടോ ഈ അനാർക്കലി കുർത്ത ഇതിൻ്റെ ടോപ്പ് പോർഷൻ യോക്ക് പാട്ട് നോക്കുകയാണെങ്കിൽ ഒരു അങ്ക്രക്ക പാറ്റേൺ അങ്ക്രക്ക അനാർക്കലി പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത് യോക്ക് പാട്ടിൽ ഫുൾ സിൽവർ മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ ഇവിടെ ഗോട്ടാപ്പട്ടി സിൽവറിൻ്റെ ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അനാർക്കലി വർക്കാണ് ഇതിൻ്റെ ഫ്ലെയർ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലെയർ ഉണ്ട് കേട്ടോ രണ്ട് സൈഡ് ഇത്രയും പിടിച്ചാൽ കണ്ടോ എന്നിട്ടും കൂടുതലാണ് പിന്നെ അതും തന്നെയല്ല ഇതിൻ്റെ ഓരോ ഓരോ കട്ടിലും ആ ഒരു ഗോട്ടാപ്പട്ടിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടി പോർഷൻ ഇവിടെയും ഇതേപോലെ ഗോട്ടാപ്പട്ടിയുടെ വർക്കും ലേസും കൊടുത്തിട്ടുണ്ട് സിൽവറിൻ്റെ ടച്ചാണ് കൂടുതൽ ഇതിൽ വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നെക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു കീ ഹോൾ പോലെ വന്നിട്ടുണ്ട് കേട്ടോ അതാ കീ ഹോൾ എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിളുടെ ഒരു കട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി ഇതിൽ 3/4 ആണ് സ്ലീവ് വന്നിരിക്കുന്നത് 3/4 അല്ല അതിനേക്കാളും കുറച്ചുകൂടി ഇറക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു എൻഡ് പോർഷനിലും ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് പിങ്ക് ഷെയ്ഡിൽ ഇതേപോലെ തന്നെ ഫുൾ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇത് തുണിയോട് കൂടിയിട്ടുള്ള പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോവാൻ ഒരു ചാൻസും ഇല്ല ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഇതിൻ്റെ പാൻറ് നോക്കുകയാണെങ്കിൽ പാൻറ് അല്ല കേട്ടോ ആക്ച്വലി ഇത് സറാറയാണ് സറാറ എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര മുതലെന്ന് പറയാം അത്ര അധികം അവർ തുണി ഇട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇതാ ഇതാണ് സെയിം ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത് ഫുൾ റൗണ്ട് ചുറ്റും എലാസ്റ്റിക്കാണ് വരുന്നത് വേസ്റ്റ് പോർഷനിൽ പിന്നെ ഇതിൽ ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാൻറ്റിൻ്റെ ഒരു കാൽമയ്ക്കുള്ള ഫ്ലെയറാണ് കേട്ടോ ഈ കാണുന്നത് അത്രയ്ക്കും ഉണ്ട് ഇതാ സ്ക്രീനിൽ വരുന്നില്ല അത്രയ്ക്കധികം ഫ്ലെയർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇട്ട് വരുമ്പോൾ ശരിക്കും പാവാട സ്കേർട്ട് ഇട്ട ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ അത്രയ്ക്കധികം ഉണ്ട് ഒരു പാൻറ്റോ സറാറോ ഇട്ട ഒരു ഫീൽ ഒരിക്കലും ഇല്ല ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പേരെയാണ് ദുപ്പട്ട ദുപ്പട്ടയ്ക്കും ഇതേപോലെ തന്നെ പ്ലെയിനാണ് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് അത് ഓവറോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് ഇത് ഒട്ടിച്ചിരിക്കണതൊന്നല്ല ഇത് തുന്നി പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ സ്റ്റിച്ച് ദാ
അതേപോലെ ഫുൾ നാല് ചുറ്റും ഈ ഒരു ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സിൽവർ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ എനിക്ക് വന്ന റേറ്റ് റേറ്റ് പറയണേക്കാളും മുന്നേ ഇതിൻ്റെ ഇഷീൻ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവേണ്ടി വന്നിട്ടില്ല കാരണം ഇഷീൻ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അവർ കുർത്തയിലാണ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് അവർ ഏത് പ്രോഡക്റ്റ് എടുത്താലും ഏത് ഐറ്റം നമ്മൾ മേടിച്ചാലും അവർ നമുക്ക് റിട്ടേൺ കൊടുക്കേണ്ടി വരില്ല അത്രയും ക്വാളിറ്റി വൈസ് ആയാലും വർക്ക് വൈസ് ആയാലും ഒക്കെ സൂപ്പർബ് തന്നെയാണ് ഇനി ഇഷീൻ ബ്രാൻഡിൻ്റെ എന്താ ടാഗ് ലോഗോ ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ ഇതിനു മുന്നും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ എനിക്ക് വന്ന റേറ്റ് 2200 ആ ഒരു റേഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ കൊടുത്ത കാശിന് നമുക്ക് എന്തായാലും മുതലായിട്ടുണ്ട് അത്രയ്ക്കും നല്ല പീസാണ് ഇത് ആക്ച്വലി ഇതിൽ എൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ഡബിൾ എക്സൽ സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആമസോണിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് 30 days റിട്ടേൺ പീരീഡ് ഉണ്ട് എക്സ്ചേഞ്ച് പീരീഡ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഉള്ളത് മേടിച്ച് വെക്കാം ഈ 30 days വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ സൈസിൽ മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതൊരു ഡബിൾ എക്സൽ സൈസ് മേടിച്ച് വെച്ചതാണ് കേട്ടോ ഇനി എന്തായാലും ഒരു മാസത്തെ സമയം എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പളിക്കും വരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇപ്പോട്ടിരിക്കുന്നത് കുറച്ച് ലൂസാണ് കേട്ടോ ഇനി അടുത്ത കളക്ഷൻ നോക്കാം നമുക്ക് അടുത്തതും ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന നേരത്തെ കണ്ടത് ഒരു പീച്ച് പിങ്ക് ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത് 2-piece സ്ട്രേറ്റ് കുർത്തിയാണ് കണ്ടു ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൻ്റെ ആണ് ഓരോ നേരത്തെ മെറ്റീരിയലും കോട്ടൺ തന്നെയായിരുന്നു കേട്ടോ അത് കുറച്ചുകൂടി നല്ല ലൈറ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇത് കുറച്ചുകൂടി കനം കൂടിയ കോട്ടനാണ് വരുന്നത് ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ യോക്ക് പാർട്ടിൽ ഫുൾ ഇതുപോലെ തന്നെ ഫോയിൽ മിറർ വർക്ക് അതുപോലെ തന്നെ ഗോൾഡ് സിൽവറുടെ സെറി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ മാത്രം വർക്കുള്ളൂ റൗണ്ട് നെക്കാണ് വി കട്ടാണ് ചെയ്തിരിക്കുന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയിൻ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ആ ഒരു തുണി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു ഖാദി കോട്ടൺ ആ ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കോട്ടൺ തന്നെയാണ് ഇതാ കണ്ടോ അത് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളറൊക്കെ ഇടയിൽ ഇങ്ങനെ ലൈനായിട്ട് വന്നിട്ടുള്ളത് ശരിക്കും ആ ഒരു ഖാദി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ അതല്ല ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിനാണ് സെയിം ആ ഒരു തുണിയോട് കൂടിയിട്ടുള്ളതാണ് പ്ലെയിനാണ് ഇനി 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഈ ഒരു എൻഡ് പോർഷനിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു യോക്കിൻ്റെ സെയിം ആ ഒരു വർക്ക് തന്നെ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലും വന്നിട്ടുണ്ട് ഇത് 2-piece കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് ഞാൻ മേടിച്ച സൈസ് ലാർജ് ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് പോർഷനിൽ ഫുൾ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് അടി വശം നോക്കുകയാണെങ്കിൽ വിഡ്ത്ത് ഇത്രയ്ക്ക് വരുന്നുണ്ട് ഇതേപോലെ ഫുൾ ചുറ്റും ഈ ഒരു കൂട്ടാപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉടുത്തു വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഒരിനടുത്ത അതും നല്ലതാണെന്ന് പറയും അടുത്തതെടുത്ത അത് നല്ലതാണെന്ന് പറയും അങ്ങനെ നമുക്കതിനെ കൺഫ്യൂഷൻ ആവും ഇതിൽ ഏതായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 722 rupees ആണ് കേട്ടോ ഇത് രണ്ടിനും കൂടിയിട്ട് വന്നിട്ടുള്ളത് ഇതിൽ നല്ലൊരു ദുപ്പട്ട ഇട്ടിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ തന്നെയായി കേട്ടോ ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഡ്രസ്സ് മാത്രം പോരല്ലോ അതിൻ്റെ കൂടെ നമുക്ക് ചെരുപ്പിടണ്ടേ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു പമ്പ് ഷൂ ആണ് മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബോക്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത് ഇതിന് മുന്നും ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ പമ്പ് ഷൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രീ റൈഡ് എന്ന ബ്രാൻഡാണ് കേട്ടോ ഇതാ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് ഒരു ബേജ് കളറാണ് ഇപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇതിൻ്റെ 2-3 കളറുണ്ട് അതും കൂടി എനിക്ക് ഇങ്ങനത്തെ എന്തായാലും പമ്പ് ഷൂ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് ഇതാ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പമ്പ് ഷൂ ആണ് ഇതിൻ്റെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കണം പിന്നെ ഹീലൊന്നും അധികമില്ല ഇതാ ചെറുതായിട്ട് ഹീലുകളൊന്നും സാധാരണക്കാർക്കൊക്കെ ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയ അങ്ങനെ പോയിൻ്റ് ഹീലായാൽ പോലും ഒരു 1.5 inch ഉണ്ടാവുള്ളൂ പിന്നെ ഇത് ബ്രാൻഡഡ് ഐറ്റം ആണ് കേട്ടോ ഈ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ടാഗ് അടക്കമാണ് വരുന്നത് ഇതാ
സ്റ്റിറൈഡ് ബ്രാൻഡാണ് ഇത് വരുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യം ഞാൻ സാധാരണ ഷൂ ഒക്കെ നോർമലി ലോക്കലൊക്കെ ഷൂ ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ യു കെ സൈസ് 40 അങ്ങനെയാണ് മേടിക്കാറ്, എന്ന് വെച്ചാൽ 7 അല്ലെങ്കിൽ യു കെ സൈസ് 40 ആ ഒരു ഇതിലാണ് മേടിക്കാറ്. പക്ഷേ ഈ ഒരു ബ്രാൻഡഡ് ഐറ്റമിൽ വരുമ്പോൾ നമുക്ക് 5 സൈസാണ് വരുന്നത്, യു കെ സൈസ് 5 അല്ലെങ്കിൽ സാധാരണ 7 എടുക്കാറ്. ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ അത് 6 മേടിച്ചു, അത് ഭയങ്കര ലൂസായിരുന്നു കേട്ടോ, അത് മാറ്റിയെടുത്ത് അത് 5 ആക്കി. ഇതായിപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി ഞാൻ കയ്യിലാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, അത് ഇട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഫംഗ്ഷൻ എവിടേക്കെങ്കിലുമൊക്കെ ഇട്ട് പോകാം, എന്തായാലും നോക്കാണ്ടിരിക്കില്ല. അത്രയും സൂപ്പർബാണ് ഇതിൻ്റെ ഫൈ മെറ്റീരിയൽ വൈസ് ആയാലും, അതുപോലെ ഉള്ളിൽ നമ്മൾ കാലൊക്കെ ഇട്ട് നടക്കുമ്പോൾ അത് ഭയങ്കര കംഫർട്ടബിളാണ്. ഇപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചില ചെരുപ്പൊക്കെ ഉണ്ടാവും, നമുക്ക് ഷൂ ബൈ ൊക്കെ വരും, ആദ്യം നേരം 1 മണിക്കൂർ പോലും നമുക്ക് ഇട്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ഫീലും നമുക്ക് തോന്നണില്ല കേട്ടോ, നല്ല കംഫർട്ടബിളാണ്. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ കൂടെ നമുക്ക് ചെരുപ്പ് മേടിക്കുമ്പോൾ കിട്ടും. ഇത് നമ്മൾ നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ, സേഫാക്കി വെക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ആ ഒരു ഷൂവിൻ്റെ ഈ ഒരു പോർഷനില്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്തതാണ്. ഇത് എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് നമ്മളിപ്പോൾ എന്താ യൂസ് ചെയ്യണതല്ലേ എന്ന് വിചാരിച്ചാൽ അതൊക്കെ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ അമ്മങ്ങി പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ, നമുക്ക് ആ ഒരു പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ബോക്സിലാക്കി സേഫാക്കി വെക്കുക. ഇനി ഇതിൻ്റെ റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, 1700 rupees. പക്ഷേ ബേജ് കളറിനൊന്നും അത്രയില്ല, ബേജ് കളറിന് 1400 ആ ഒരു റേഞ്ചാണ് കേട്ടോ. ഇതാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാവശ്യം മേടിച്ചത് ഒന്നിലൊന്ന് മെച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമായിട്ടുണ്ടാവില്ല, അതൊന്ന് കമൻറ്റിൽ പറയാൻ മറക്കണ്ട. പിന്നെ ഞാൻ ഈ മേടിച്ചിരിക്കുന്നത് എല്ലാതും ആമസോണിൽ നിന്നാണ്. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. അതിൽ മേടിച്ചിരിക്കുന്ന പിക്ചർ വിത്ത് പ്രൈസ് അടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏതാ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റും കൊടുക്കാം. അപ്പോൾ അത് ഏതാ നോക്കിയിട്ട്, ഇപ്പം 4-5 ആണെങ്കിൽ ഏതാ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കുത്തി നോക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഒറ്റ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും ഒരുമിച്ച് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല ആമസോൺ കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും വരുമ്പോൾ അത് നിങ്ങൾക്ക് അറിയണ്ട എങ്ങനെയാണെന്നുള്ളത്, ഞാൻ എപ്പോഴാണെന്ന് വീഡിയോ ഇടുന്നത്. അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട, താഴത്തെ ഒരു റെഡ് കളറിൽ ഇവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കണ്ടിട്ടുണ്ടോ, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിന് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതും കൂടി സെലക്ട് ചെയ്താൽ മാത്രമാണ് ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോസ്, ഞാൻ അടുത്ത ആമസോൺ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കാണണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബട്ടൺ കുത്താന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ അലറം ഒക്കെ വെച്ചിട്ടല്ലേ കിടക്കുക പിറ്റേ ദിവസം എനിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കുത്താൻ പറയുന്നത്. അപ്പോൾ ഇനിയും അടുത്ത കളക്ഷനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.